NDA-ക്ക് ഇത് നല്ല കാലാണ് കേട്ടാ തോന്നണത്. കർണാടകയിലെ JDS അവരുടെ കൂടെ കൂടിയില്ലേ, പക്ഷെ കേരളത്തിലെ JDS-ന്റെ കാര്യമാണ് കഷ്ടം. ഇന്നലെ വരെ NDA വർഗീയ പാർട്ടിയാണേ, ധ്രുവീകരണം നടത്തുന്നവരാണേ, അവരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നവര് ഇപ്പൊ ചെറുതായിട്ട് ആ പ്ലേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നെൽക്കറ്റ എന്തിയ കർഷക സ്ത്രീ പാർട്ടിയുടെ കൊടിയടയാളാക്കിയ JDS ഇപ്പൊ ആരുടെ കൂടെയാ? NDA ആയിട്ടല്ലേ ഇപ്പൊ അവരുടെ കൂട്ട്. എന്തൊരവസ്ഥയാണല്ലേ. എന്നാലും കർണാടകയിൽ ഇങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കർണാടകയിൽ NDA JDS ലയന തീരുമാനം വന്നപ്പോൾ തന്നെ ഷോക്കടിച്ച പോലെ ഇരിക്കുകയാണ് പാവം കേരളത്തിലെ JDS നേതാക്കന്മാർ. അല്ലെങ്കിലും സോഷ്യലിസത്തിനെ കുറിച്ചൊക്കെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന അച്ഛൻ ഗൗഡയും മോഹൻസ്വാമിയും ഇത്രയും പെട്ടെന്ന് അമിത്ഷായേയും JP നദ്ദയൊക്കെ കണ്ടിട്ട് സ്വന്തം കാര്യം സിന്ദാബാദെന്ന് പറഞ്ഞു പോകുന്ന ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുണ്ടോ? ആ നഗ്ന സത്യം അറിഞ്ഞപ്പോൾ തൊട്ട് ഫ്യൂസ് പോയ പോലെ ഇരിക്കുകയാണ് പാവം നമ്മുടെ മന്ത്രി KKുട്ടിയും കൂട്ടരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നല്ല അസല് പണി കിട്ടിയോണ്ടാണ് ജനതാദളിന് നൈസായി കർണാടകയിലെ NDA കൂട്ടുപിടിച്ചത്. പിന്നല്ലാണ്ട് സീറ്റും മന്ത്രിക്കസേരയും വിജയവും ഒന്നും ഇല്ലാണ്ട് എന്തൊട്ട് രാഷ്ട്രീയം. പക്ഷെ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നത് കേരളത്തിലെ നേതാക്കളാണ്. BJP-നെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് ഇറക്കണമെന്ന് ശപഥെടുത്ത് അതിനുവേണ്ടി പലരെയും കൂട്ടുപിടിച്ച് നിൽക്കണ ഈ സമയത്ത് തന്നെയുള്ള ജനതാദള് NDA ലയനം ഇവരൊക്കെ എങ്ങനെ സഹിക്കും? എന്നാലും വർഗീയ പാർട്ടിക്കെതിരെ എപ്പോഴും ആഞ്ഞടിച്ചുകൊണ്ടിരുന്നവരെ ഇത്ര പെട്ടെന്ന് വരുതിയിലാക്കാൻ NDA-ക്ക് എങ്ങനെയാ പറ്റിയേ? ഒറ്റ സംശയമുള്ളൂ, ഐഡിയ ആരുടെ ആയിരിക്കും? മോദിജിയുടെയോ അതോ അമിത്ഷായുടെയോ? ആരുടെ ആയാലും ഇന്ത്യ മുന്നണി സ്റ്റാറായി നിൽക്കുന്ന സമയത്ത് തന്നെയുള്ള JDS-ന്റെ ഈ മലക്കമറിച്ചല് NDA-ക്ക് നന്നേ ബോധിച്ചിട്ടുണ്ട്. എന്നാലും എന്റെ ജീമാരെ, നിങ്ങളെ കൊണ്ട് ഇതൊക്കെ എങ്ങനെയാ സാധിക്കണേ? ഈ പാമ്പും കോണിയും കളിയില്ലേ, കോണി കയറി വരുന്നത് പോലെ പെട്ടെന്ന് ഭാഗ്യം കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും കൃഷ്ണൻകുട്ടിച്ചേട്ടനും കൂട്ടരും ആകെ കൺഫ്യൂഷനിലാണ്. ദേശീയ തലത്തിൽ ജനതാദള് NDA സഖ്യത്തിന്റെ ഭാഗമായതോടെ സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പിന്റെ വഴിയാവും മൂപ്പർ അന്വേഷിക്കണ്ടാവുക. അതായത് ദേശീയ നേതൃത്വത്തെ തള്ളി പറയാനേ വഴിയുള്ളൂ എന്ന് സാരം. അതോ ഇനി തള്ളി പറയണ്ടിരിക്കോ? ദേശീയ തലത്തിലെ മലക്കമറിച്ചിൽ പോലെ ഇവിടെ മലക്കമറിച്ചിൽ ഉണ്ടാവോ? ഇനി ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ? കർണാടകത്തിലുണ്ടായ പ്രത്യേകമായ സംഭവവികാസങ്ങൾ പശ്ചാത്തലത്തിൽ സംഘടനാപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനും പ്രവർത്തന പരിപാടി ആവിഷ്കരിക്കാനും വേണ്ടിയാണ് കമ്മിറ്റി വിളിച്ചിട്ടുള്ളത്. കേരളത്തിലെ പാർട്ടി ആ BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന വിവരം ദേശീയ അധ്യക്ഷൻ അറിയിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പൊ തീരുമാനമായല്ലേ. കേരളത്തിലെ BJP-ക്ക് JDS-ന്റെ പിന്തുണ കിട്ടിയാലോ എന്ന് കരുതി വെറുതെ നമ്മുടെ സുരേന്ദ്രൻജി മനക്കോട്ട കിട്ടി. ഒന്നുമില്ലെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ലയിക്കുക. ഇത് രണ്ടും മാത്രമേ മുന്നിലൊരു വഴിയുള്ളൂ. അതിലേത് വഴി തിരഞ്ഞെടുക്കുന്നു മാത്രം നോക്കിയാൽ മതി. എന്നാലും ഇങ്ങനെ ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നോലോ എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, നിങ്ങളുടെ സങ്കടത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. പുതിയ പാർട്ടി ഉണ്ടാക്കിയാലും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടെന്നേ. JDS-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആൾക്കാരല്ലേ ഇവരൊക്കെ. അതുകൊണ്ട് സാങ്കേതികമായിട്ട് അവർക്ക് അതിന്റെ ഭാഗമാവാൻ പറ്റില്ല. അതുകൊണ്ട് മന്ത്രി KKുട്ടിക്കും സംസ്ഥാന പ്രസിഡന്റ് MATTHEW T. Thomas-നും പുതിയ പാർട്ടിയുടെ ഭാഗമാവാൻ പറ്റില്ല. ഇത് പാകെ കൺഫ്യൂഷൻ ആയാലോ. എന്ത് ചെയ്താലും എട്ടിന്റെ പണി. ഇനി എന്തുട്ടാ ചെയ്തെന്ന് അവരെല്ലാം കൂടി കുലങ്കശമായി ചർച്ച നടത്താണ് സുഹൃത്തുക്കളെ. ചർച്ചയ്ക്ക് ഇന്നെങ്ങാനും തീരോ? എന്നെങ്ങാനും വല്ല തീരുമാനം ഉണ്ടാവോ? ചർച്ചിച്ച് ഒരു തീരുമാനമായി എന്ന് വിചാരിച്ച തെറ്റേ. അവരെല്ലാം വീണ്ടും അടിച്ചു വരികയാണ് ഇലക്ഷനാണ്. പുതിയ പാർട്ടി വേണമെന്ന് CK നാണുവും നീല ലോഹിതദാസൻ നാടാറും. അങ്ങനെ ഒരു പുതിയ പാർട്ടി വേണ്ടാന്ന് KKുട്ടിയും MATTHEW T. Thomas-ഉം. സ്വന്തം പാർട്ടി ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പോലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കാൻ എങ്ങനെയോ പറ്റണേ. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരണ്ടോ, എന്നെ ഒന്ന് സഹായിച്ചാൽ മതി, നാടകത്തിനുള്ള സമയമായി. കേരളത്തിലെ JDS ഇപ്പൊ ഫേസ് ചെയ്യണത് നല്ല അസല് ട്രാപ്പാണ്. ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ ഇനി CPM-നെ കൊണ്ടേ പറ്റൂന്നാണ് അവരുടെ നിഗമനം. സങ്കടങ്ങൾ മുഴുവനും CPM-നെ ബോധ്യപ്പെടുത്താനാണ് അടുത്തതായിട്ട് ഇനി നീക്കം നടത്താൻ പോണം.
ഈ സോഷ്യലിസ്റ്റുകൾ മൊത്തത്തിൽ ആകെ എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിയറിയാതെ നിൽക്കാൻ തോന്നുന്നു. അല്ല, പണ്ട് ജനതാദളിലും പിന്നീട് തല്ലിപ്പിരിഞ്ഞ് സ്വന്തമായിട്ടൊരു തള്ളി ഉണ്ടാക്കിയ കേരളത്തിലെ ലോക്താന്ത്രിക് ജനതാദള് വേറൊരു നീക്കം നടത്താണ്. നിങ്ങളവിടെ കൺഫ്യൂഷൻ അടിച്ചിരുന്നോ? ഞങ്ങൾ ആർ ജെ ഡിയിൽ ലയിക്കാൻ പോവാണെന്നാണ് അവർ പറയുന്നത്. ഈ 12-ാം തീയതി എൽ ജെ ഡി ഔദ്യോഗികമായിട്ട് ആർ ജെ ഡി പാർട്ടി ലയിക്കാൻ വേണ്ടി പോവുകയാണ്. വൈകുന്നേരം 4 മണിക്ക് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി വരുന്നുണ്ട്. എങ്ങോട്ട്, എവിടെ, എപ്പോ പോണെന്ന് അറിയാണ്ട് ഏകാന്തായി നിൽക്കാണ് കേരളത്തിലെ മതേതര ജനതാദള്. എന്തായാലും മന്ത്രിയുടെ പാർട്ടി ഒരേ സമയം ബി ജെ പി മുന്നണിയിലും ഇടതു മുന്നണിയിലും കാലിട്ട് നിൽക്കുന്നത് എത്ര നാൾ തുടരുന്നു ചോദിച്ചാ മേപ്പോട്ട് നോക്കി നിൽക്കാനെ തൽക്കാലം നമ്മുടെ കൃഷ്ണൻകുട്ടിനെ കൊണ്ട് പറ്റുള്ളൂ. ഇനിയൊരു തർക്കത്തിന്റെ കാര്യമാണ് പറയാൻ പോണേ. സാധാരണ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് സോൾവ് ആക്കാൻ ആരാ വരിക? പോലീസ്. പക്ഷെ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഇത്തവണ തർക്കം ഉണ്ടായത് പോലീസും യുവാക്കളും തമ്മിലാണ്. കണ്ണൂർ ചൊക്ലിയാണ് നമ്മുടെ ലൊക്കേഷൻ. ഹെൽമെറ്റ് ധരിക്കാത്തതിന് 3 പീടിക സ്വദേശി സനൂപിന് 500 രൂപ പോലീസ് പിഴയടാക്കി. പക്ഷെ ബൈക്ക് സൈഡ് ഒതുക്കി നിൽക്കുമ്പോഴാണ് പോലീസ് പിഴയുമായി വന്നതെന്നാണ് സനൂപിന്റെയും കൂട്ടുകാരുടെയും വാദം. ശേഷം സീ മാറി. പെറ്റിയടിക്കാൻ നടക്കുന്ന പോലീസ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേന്നാണ് സനൂപിന്റെ ചോദ്യം. അങ്ങനെ അത് വലിയൊരു വാക്കു തർക്കായി. സനൂപിന്റെയും കൂട്ടുകാരന്റെ ഭാഗത്ത് നിയമലംഘനം ഉണ്ടെങ്കിൽ പിഴയടക്കണം. അതിനിവിടെ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ മക്കളെ, ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞേക്കാം. പോലീസുകാരുടെ അടുത്താണ് നിങ്ങളുടെ കളി. നിയമവും നിയമലംഘനവും നിങ്ങൾ ഇമ്മളെ പഠിപ്പിക്കാൻ വരണ്ടെന്നുള്ള ലൈനിലാണ് ആ പോലീസ് മാമന്മാർ. കേരള പോലീസിനെ കണ്ടല്ലോ, FIR ഇടും എന്ന് പറഞ്ഞാ ഇട്ടിരിക്കും. പോലീസുകാർക്കെതിരെ ശബ്ദം ഉയർത്താറായല്ലേ, ശരിയാക്കി തരുന്നുണ്ട്. എല്ലാത്തിനെയും സ്റ്റേഷൻ കയറ്റിട്ട് തന്നെ കാര്യം. സനൂപിനെതിരെയും നാട്ടുകാർക്കെതിരെയും ഒക്കെ ഇവിടെ കില്ലാടി പോലീസ് മാമൻ FIR ഇട്ടിട്ടുണ്ട്. അപ്പോഴേ ഒരു കാര്യം കേരള പോലീസിലെ ചിലരെ വീണ്ടും ഓർമ്മപ്പെടുത്താണ് കേട്ടോ. മൃദുഭാവേ ദൃഢകൃതി, അതാണ് കേട്ടോ നിങ്ങളുടെ ആപ്തവാക്യം. അല്ല, ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.